ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി പോയി വേറൊന്നും വേണ്ടല്ല ഒരു പരാതിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സ്റ്റേഷനിലൊക്കെ പോവേണ്ടി വന്നു അപ്പോ അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം അപ്പൊ ഇപ്പൊ ഞാൻ വന്നത് അതായത് അഭിരാമിയും ആയിഷയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നെ പറ്റിട്ട് പറയും വർഗീയവാദി വർഗീയവാദി എന്ന് അപ്പൊ ഇന്ന് വിജയ് സൂപ്പർ നടൻ വിജയ് അനുമോദിക്കുന്ന ചടങ്ങിൻ്റെ അകത്ത് ആരൊക്കെയാ പങ്കെടുത്തത് നിങ്ങൾക്കൊക്കെ അറിയാലോ ആ അനുമോദന ചടങ്ങിൻ്റെ അകത്ത് അഭിരാമി നല്ല ഡീസന്റ് ആയിട്ട് ഷാളും വാങ്ങിപ്പോയി അപ്പൊ ആയിഷയോ ആഴ്ചയുടെ ഉപ്പ വാങ്ങിയിട്ട് പോയി ഷാള് ഇതിൽ നിന്ന് എന്താ മനസിലാവുന്നത് ആ കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ആ കുട്ടിക്ക് കുട്ടിക്കെല്ലാ ഷാള് കിട്ടിയത് ആ കുട്ടിയുടെ ഉപ്പൊക്കെയാണ് അപ്പൊ ഇതിന് ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടത് നിങ്ങൾ നിങ്ങൾ ഇതിന്റെ അകത്ത് വളരെ മോശമായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഇതിനൊരു മറുപടി പറയണം ഓക്കേ ഇന്നത്തെ താരം സോഷ്യൽ മീഡിയയിൽ കണ്ട ആ വീഡിയോ തന്നെയാണ് അതായത് മതവികാരം എന്നൊക്കെ കേൾക്കാറുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഒരു പരിഹാസാന്ന് തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അഭിരാമിയും ആയിഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് പ്രത്യേകിച്ചിട്ട് ഒരടിക്കുറിപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലേ ഈ ഒരു വീഡിയോനകത്ത് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വീഡിയോനെ പറ്റി സംസാരിക്കാം അതായത് ഇത്തരം ഒരു കാഴ്ചയെ വിലയിരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ഏഹ് അപ്പം നിങ്ങൾ ഇതിന് വർഗീയതാണെന്നൊന്നും നിങ്ങൾ പറയാറ് ഇത് എന്ത് തരത്തിൽ പെടൂ എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം അത് സ്വാഭാവികമായിട്ട് ഒരു അനുമോദന ചടങ്ങാണ് ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരു പ്ലസ് ടു എസ് എൽ സിയോ എന്താണെന്ന് അറിയില്ല വിജയ് സൂപ്പർ സ്റ്റാർ വിജയ് ആണ് അനുമോദന ചടങ്ങിൽ ഷാൾ എണീക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക ഏഹ് അപ്പൊ ഇവളെ ഈ ഒരു സംഭവം ഉപ്പ കേറിയിട്ട് ഷാളങ് മേടിച്ചു അത് നല്ലതാണോ നിങ്ങൾ പറ ഞാൻ ആ വീട്ടിൽ നിങ്ങൾക്ക് കാണിച്ചരാം കേട്ടോ ആഹാ റാവുപ്പേക്ക് ഷാൾ ഇട്ടു കൊടുത്തത് ഉപ്പയല്ലേ പഠിച്ച് പാസ്സായത് ആഹാ ഓ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മറന്നിട്ടില്ല അപ്പൊ ഇതിന്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ ആൾക്കാരും വിലയിരുത്തിയിട്ട് പറയണം നിങ്ങൾക്കൊക്കെ മക്കളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇതിനോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നാണ് അറിയേണ്ടത് കാരണം സ്വാഭാവികമായിട്ട് ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ പ്രകാരമാണെങ്കിൽ നമുക്കത് ഒരു സമ്മാനമോ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴോ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഇത് ഇല്ലാതാക്കിയത് ആരാന്ന് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ കുട്ടിക്ക് കിട്ടേണ്ട അനുമോദന ചടങ്ങില് ആ അച്ഛൻ വന്നിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊക്കെ ചിന്തിക്കണം ഉം അപ്പൊ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ ചാടി കയറാൻ വരണ്ട അത് ഇനിയിപ്പൊ ഇല്ലാത്തതാണ് എന്നും നിങ്ങൾ പറയണ്ട കാരണം വലിയൊരു അനുമോദന ചടങ്ങാണ് ഇത് ഓക്കെ ആ മതവിശ്വാസത്തിൽ പെടുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് തെറ്റിനെ തെറ്റായിട്ട് കാണുക അപ്പൊ ഇത് വർഗീയതയോ അല്ലെങ്കിൽ അയ്യോ ഉള്ളു ചേച്ചി വർഗീയത പറയുന്നതാണോ ഒന്നുമല്ല ഇത് നിങ്ങൾ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ മക്കൾക്ക് അതായത് ഒരു പരീക്ഷയിൽ നല്ല ഉന്നത മാർക്ക് നേടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് അവിടുന്ന് അനുമോദന ചടങ്ങിൽ വാങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ അപ്പൊ ഇതിന് ഒന്നും പറയരുത് ഇനിയിപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മതപ്രകാരം ഇനിയിപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ഇടാം ഇതിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ട് കമന്റ് ഇടാം ഈ ഒരു സമ്പ്രദായത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഓപ്പൺ ഫോറമായിട്ട് തന്നെ നമുക്ക് കാണാം നിങ്ങൾക്ക് കമന്റ് പറയാം എന്താണ് ഇത് സംഭവം ആയിഷ അഭിരാമി തമ്മിലുള്ള വ്യത്യാസം പിന്നെ അത് മാത്രല്ല ഇവരെ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതായത് ആയിഷ അതായത് ആയിഷയുടെ ബാപ്പ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നാണ് അറിയേണ്ടത് ശരിക്കും വന്ന പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാൻ സ്വാതന്ത്ര്യം കൊടുത്ത ബാപ്പയെ ആദരിക്കുന്ന നടൻ നാക്കണം അല്ലേ അതിന് അങ്ങനെയാ പറയണ്ട നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടിട്ട് ഇതിന് അടിക്കുറുപ്പ് ഒന്ന് തീർച്ചയായിട്ടും എഴുതുക ഓക്കെ അപ്പോ ശുഭരാത്രി